വർഷാരംഭം. പഞ്ഞക്കർക്കിടകം മാറി ചിങ്ങപ്പുലരി പിറക്കുന്നതോടെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളാണ് ഓരോ മലയാളിക്കും. ഞാറ്റുപാട്ടിൻ്റെയും കൊയ്ത്തുപാട്ടിൻ്റെയും ഈരടികൾ ഒരേ സമയം ഉയരുന്ന മാസം. അതെ, ചിങ്ങമൊന്ന് മലയാളികളെ സംബന്ധിച്ച് കർഷക ദിനം കൂടിയാണ്. കള്ളക്കർക്കിടകത്തിൽ മാറോട് ചേർത്ത് സംരക്ഷിച്ച വിളകൾ ചിങ്ങപ്പുലരിയിൽ കൊയ്യാനൊരുങ്ങുകയാണ് നമ്മുടെ കർഷകർ. അതിജീവനത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന മലയാളികൾക്ക് മുന്നിൽ ഈ പൊന്നിൻ ചിങ്ങം പ്രതീക്ഷയുടെ വാതിലുകൾ തുറന്നിടട്ടെ എന്ന് ആശംസിക്കുന്നതിനൊപ്പം അതിനൊരു ഊർജം പകർന്നു നൽകാനായി ഏറ്റവും അനുയോജ്യമായ ഒരു കർഷക കുടുംബത്തെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തട്ടെ. വാക്കുകളിൽ ഒതുങ്ങാത്ത ദൃശ്യങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇത് കോത്തല ബാലചന്ദ്ര സദനത്തിൽ റാംമോഹൻ. ഇദ്ദേഹത്തിൻ്റെ മക്കളായ ചിന്മയിയും ജഗന്മയിയും അരവിന്ദയിൽ 6ാം തരത്തിലും 1ാം തരത്തിലുമായി പഠിക്കുന്നു. എലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ സീനിയർ ക്ലാർക്കായ ഇദ്ദേഹം തൻ്റെ ജോലിക്കൊപ്പം തന്നെ മണ്ണിനെ അറിഞ്ഞ് കൃഷിയെ ഉപാസിക്കുന്നയാളാണ്. ഔഷധ സസ്യങ്ങൾ, ഫലവൃക്ഷങ്ങൾ, പച്ചക്കറികൾ, പശുക്കൾ, ആടുകൾ, ഇതൊക്കെ നിറഞ്ഞ അതിമനോഹരമായ കാഴ്ചകളാണ് ഈ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാഗമൺ കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ജൂനിയർ അസിസ്റ്റൻ്റായ ഭാര്യ സോനയും തൻ്റെ ജോലി തിരക്കുകൾക്കിടയിലും ഇദ്ദേഹത്തിൻ്റെ ഒപ്പം കൃഷിയിടത്തിൽ സജീവമായുണ്ട്. അതോടൊപ്പം അമ്മ ഇന്ദിരാഭായിയും മക്കൾ ചിന്മയിയും ജഗന്മയിയും ചേർന്നൊരുക്കിയെടുക്കുന്ന ഹരിത സമൃദ്ധിയുടെ വിശാലമായ പ്രവർത്തന രംഗത്തേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. പണ്ട് നാട്ടിൻപുറത്ത് കണ്ടുകൊണ്ടിരുന്ന കാണുന്ന ഗണപതി നഗരമോ, ഇത് സാധാരണയായിട്ട് ഹോമങ്ങൾക്കും അങ്ങനെയുള്ളതിനെ എടുക്കുന്നത് സെൻറ്റ് കറി വെക്കും. ഇത് പിന്നെ ഇതുപോലെ വലുതാവും, പഴുത്തു തന്നെ. ഇതാണ് നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന വാദംകുല്ലി എന്ന് പറഞ്ഞ ഒരു ഔഷധച്ചെടി. ഇത് നല്ലപോലെ ഉണ്ടാവും, ഒരു കമ്പം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പടർന്നുണ്ടാവും. ഒരുപാട് ഔഷധ മൂല്യമുള്ള ഒരു ചെടിയാണ്. ദശപുഷ്പത്തിലൊന്നായ തിരുതാളിയാണിത്. നമ്മൾ കുട്ടികൾക്ക് ആദ്യമായിട്ട് വയമ്പും തേനും വയമ്പും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് വയമ്പ്, ഇതിൻ്റെ കിഴങ്ങാണ് എടുക്കേണ്ടത്. നല്ല വെള്ളം വേണം, ശരിക്കും ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കണമെന്നാണ്, എന്നാൽ നല്ലപോലെ ഉണ്ടാവും. വെറ്റില തുളസി വെറ്റില എന്ന് പറയും. ഇതാണ് നമ്മൾ ഹനുമാൻ സ്വാമിക്ക് മാല ചേർത്താനായിട്ട് ഉപയോഗിക്കുന്ന വെറ്റിലയാണ്. ഒരു ഔഷധസസ്യമാണ്, ഇതിൻ്റെ പേര് പഴുതാരവള്ളി. ഇത് ഈ നമ്മുടെ വിഷം ഇതിനൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞളും ഇതും കൂടെ അരച്ച് പുരട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകും, എന്തെങ്കിലും വിഷം തീണ്ടി കഴിഞ്ഞാൽ. എൻ്റെ പേര് പഴുതാരവള്ളി. ഇത് നോനി എന്ന് പറയുന്നൊരു വൃക്ഷമാണ്. ഇതിനൊരു ചെറിയ കായുണ്ടാവും, അത് പഴുത്തു കഴിയുമ്പോൾ അതിൻ്റെ നീര് എടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ആരോഗ്യത്തിന് നല്ലതാണ്. ഔഷധ സസ്യമാണ്, നോനിപ്പഴമെന്നാണ് അതിന് പറയുന്നത്. ഇതാണ് ശതാവരി. നമ്മൾ ഇതിൻ്റെ കിഴങ്ങാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ്, ഒരു കിഴങ്ങ് സസ്യമാണിത്. സോമലതയാണ്, സോമലത. ഇത് തന്നെ പല ഇനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇത് അതിൽ ഒരേ ഇനമാണ് ഇത്, സോമലത. ഇങ്ങനെ വള്ളി പോലെ ഇങ്ങനെ കയറി കണഞ്ഞ് കിടക്കും. എന്താ ആ കമ്പയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സസ്യമാണ്, ഇതിൻ്റെ പേര് കൊയ്ന എന്നാണ്. പണ്ട് മലമ്പനിക്ക് നമ്മൾ ഇതായിട്ട് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് പ്രതിരോധശേഷി കൂട്ടാൻ നല്ലതാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ KV ദയാൽ സാറിൻ്റെ ഒരു ക്ലാസ്സിൽ കേട്ടായിരുന്നു. കയ്പ്പ് രസമായിരിക്കും, പക്ഷേ ഒരുപാട് രോഗപ്രതിരോധശേഷി കിട്ടുന്ന ഒരു ഔഷധസസ്യമാണ്. അതുപോലെ തന്നെ പണ്ട് നമ്മൾ ആശുപത്രികളിൽ ചെല്ലുമ്പോൾ കൊയ്നാ വെള്ളം തരുമായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ആശുപത്രികൾ. അത് ഇതിൻ്റെ എസൻസാണ്. ഇതാണ് നമ്മൾ ചീരവർഗത്തിൽപ്പെട്ട പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞ ചീരയാണ്. ഇത് തോരൻ വെക്കാൻ പറ്റും, ഇതിൻ്റെ തലപ്പിഞ്ഞുള്ളിൽ തോരൻ വെക്കാം. ഇതിന് കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു പ്രത്യേക ഇനത്തിലുള്ളൊരു നാരകമാണ്. ഇത് വലവൂർ നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഇസ്രായേൽ ഇനമാണെന്നാണ് അവർ പറഞ്ഞത്. ഏതായാലും നല്ല വലിപ്പമുള്ള നാരങ്ങയാണ്. ഈച്ചകൾക്ക് ഏറ്റവും കൂടുതൽ തേൻ കിട്ടുന്ന ഒരു വൃക്ഷമാണ്, അതുകൊണ്ട് അത് വെച്ച് പിടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ. ഈ ചെടിയുടെ പേര് അവക്കാഡോ എന്നാണ്. ബട്ടർഫ്രൂട്ട്, ഒരുപാട് ഗുണങ്ങളുള്ള വെണ്ണപ്പഴം.
ഇതാണ് നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന മധുരക്കിഴങ്ങ്, ചീനിപ്പടൽ എന്ന് പറയും. ഇത് നല്ലപോലെ മണ്ണ് ഇളക്കിയിട്ട് അതിന് അവിടെ ഓരോ തണ്ട് കുഴിച്ച് വെച്ചാൽ മതി. മഴയുള്ള സമയത്ത് നല്ലപോലെ നല്ലപോലെ വീശും, തണ്ട് വീശും. രണ്ടാമത് ഇനത്തിൽപ്പെട്ട മധുരക്കിഴങ്ങാണിത്. ഇത് നല്ലപോലെ കിഴങ്ങുണ്ടാകുന്നതാണ്. ഇത് കൂർക്കച്ചെടി. ഇതിൻ്റെ തണ്ട് മുറിച്ച് നമ്മൾ ഇതുപോലെ തടവെടുത്തിട്ട് തണ്ട് മുറിച്ച് വെക്കും. ഇനി ഇത് പടരും. പടരുന്ന സമയത്ത് ചില മണ്ണ് തെളിച്ചു കഴിഞ്ഞാൽ അതിനടിയിൽ കൂർക്ക വിത്തുകളുണ്ടാവും. ഇത് തന്നെത്താനെ ഉണ്ടായി വന്നതാണ്. ഇവിടെ തടിയങ്ക, ഇത് ചിലവിടെ വലിപ്പം വെക്കും. ഇത് അതിൻ്റെ കുഞ്ഞാ, ഒരു ഒരാഴ്ച പ്രായമുള്ളൂ. ഇത് നല്ലൊരു വലിപ്പം വെക്കും. ഇത് ആരോറൂട്ട് ചെടിയാണ്. ഇതിൻ്റെ കിഴങ്ങാണ് നമ്മൾ ബിസ്ക്കറ്റിനൊക്കെ എടുക്കുന്നത്. ശരിക്കും എടുക്കേണ്ടത് യഥാർത്ഥത്തിൽ അതാണ്. പക്ഷെ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഒന്നുമല്ല. ഇതിൻ്റെ കിഴങ്ങ് നമുക്ക് എടുക്കാം. വ്യാസാടിസ്ഥാനം ചെയ്യുമ്പോൾ ഈ തണ്ടുപുഴു കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ ഈ ബാക്കി വാട്ടം ഉണ്ടാവും, ഈ മൂടി ചീയൽ. അപ്പോൾ അതിന് ചെയ്യുന്ന തണ്ട് ചീയലിന് അവർ ചെയ്യുന്ന എക്കാലക്സ് പോലുള്ള കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത്. ഇത് അതൊന്നും ഇല്ലാതെ തന്നെ. പക്ഷെ ഒറ്റ കാര്യം, ഇത് കൃഷി ചെയ്തതല്ല, തന്നെത്താനെ ഇവിടെ ഉണ്ടായതാണ്. കച്ചിക്കകത്ത് നിന്ന് വന്ന നെല്ല് വീണ് ഉണ്ടായതാണ്. ഇതായിപ്പോൾ കൊലച്ചു ആദ്യമായിട്ടാണ്. താഴെയൊക്കെ ഉണ്ട് കുറേ. ഇത് കളയാതെ ഇങ്ങനെ നിർത്തിയിരിക്കുക. ഒരു ഐശ്വര്യം. നാടൻ കറിവേപ്പാണ്. എല്ലാ വീട്ടിലും ഒരു മൂടെങ്കിലും നല്ല രീതിയിൽ വളരേണ്ട സാധനമാണ്. കാരണം ഇപ്പം നമ്മളിത് മേടിക്കുന്നത് മാർക്കറ്റിൽ നിന്നാണ്. മാർക്കറ്റിൽ കിട്ടുന്നത് തമിഴ്നാട്ടിൽ വളരെ മാരകമായിട്ടുള്ള രാസ കീടനാശിനികൾ അടിച്ചു വരുന്ന കറിവേപ്പിലയാണ് നമ്മൾ 15, 20, 50 രൂപയ്ക്ക് മേടിച്ച് നമ്മൾ നമ്മുടെ ആഹാരത്തിൽ ചേർക്കുന്നത്. അതുകൊണ്ട് എല്ലാ വീടുകളിലും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു സസ്യമാണ് ഈ കറിവേപ്പ്. ഇതാണ് നമ്മൾ ഒരു തടത്തിൽ തന്നെ പയറും മഞ്ഞളും ഉണ്ട് ഇങ്ങനെ. അപ്പോൾ ഇത് ഈ 250 മൂടിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു മൂട്ടിൽ നിന്ന് ഒരു 4-5 പയർ വെച്ച് എല്ലാം ഒരു 1.5 വീതം കിട്ടും. ഇത് ഞങ്ങളുടെ നാടൻ പശുക്കളാണ്. പുള്ളിമാരാണ് ഇതിൻ്റെ എല്ലാ ആഹാരം. കൃഷിയുടെ എല്ലാ ആഹാരവും പുള്ളിമാരാണ്. ഇത് കൃഷ്ണ കാസർഗോഡ് എത്തിപ്പെട്ട പശുവാണ്. ഇവിടെ ഒരു 6 മാസത്തോളം ചെറിയുണ്ട്. കഴിഞ്ഞില്ല, ഇവിടെ ഉണ്ടായതാണ്. ഇവിടെ രാജസ്ഥാനി, ഇതാ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുപോകാം. ഇത് ഇനം സഹിവാൾ ഇനമാണ്. അവിടുത്തെ നാടൻ പശുവാണ്. അവിടെ ഒരു 15-20 ലിറ്റർ പാല് കിട്ടുന്നതാണ്. തൂത്ത് കഴിഞ്ഞത് ഇങ്ങനെ ചക്കി, ഇവിടെ ഒരു ചക്കിന്നാണ്. ഇവിടെ 5-6 പ്രസവിച്ചതാണ്. കാസർഗോഡ് ഇനത്തിൽപ്പെട്ടതാണ് ഇതും. പിന്നെയുള്ള നമ്മുടെ ആവശ്യമുള്ള വളം ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ്. ഈ കുഴിക്കകത്തോട്ട് നമ്മൾ ഈ പശു കഴിച്ചതിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ ഈ ഇതുപോലുള്ള കളകളെല്ലാം പറിച്ച് ഇതിനകത്തിടും. കുറച്ചായി കഴിയുമ്പോൾ അതിൻ്റെ മണ്ടയിലേക്ക് നമ്മൾ ചാണകവും അതുപോലെ തന്നെ സ്ലറിയും കൂടെ ഒഴിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഈ വേസ്റ്റ് ഇടും, പിന്നെ സ്ലറി ഒഴിക്കും. അപ്പോൾ ഇത് അവിടെ കിടന്നിട്ട് നല്ലപോലെ നീറി നല്ല വളമാകും, നല്ല ജൈവ വളമാകും. അതിനകത്ത് ഓർഗാനിക് കാർബണിൻ്റെ അംശം കൂടുതലായിരിക്കും, കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അത് മണ്ണിന് ഏറ്റവും നല്ലതാണ്. മണ്ണിനെ പുഷ്ടിപ്പെടുത്താൻ ഏറ്റവും നല്ലതാണ് ഓർഗാനിക് കാർബൺ അടങ്ങിയ വളം. അത് കിട്ടുന്നത് ഈ രീതിയിൽ മാത്രമേ കിട്ടുകയുള്ളൂ. മറ്റേ അസോള ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്തുകൊണ്ടാണ് കുറവ്. നല്ലപോലെ നിറഞ്ഞു വരും. അപ്പം നമ്മൾ കോരി കോരി പശുക്കൾക്ക് വെള്ളത്തിൻ്റെ കൂടെ കൊടുക്കാം. നല്ലതാണ്. ഏറ്റവും നല്ലൊരു അധികം ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പശുവിനുള്ള തീറ്റയാണ് അസോള. നാടൻ പശുക്കളുടെ 5 ഗവ്യങ്ങൾ കൊണ്ട്, അതായത് 5 ഗവ്യങ്ങൾ കൊണ്ട് മരുന്നുകളും അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ യാതൊരുവിധ മായങ്ങളുമില്ലാതെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇനമാണ് ഭസ്മം. ഇത് ഏറ്റവും ശുദ്ധമായ ഭസ്മമാണ്. വിധിപ്രകാരം തയ്യാറാക്കിയത് ഇത് നമുക്ക് സ്നാനശേഷം നമുക്ക് വിധിപ്രകാരം ധാരണം ചെയ്യാം. അതുപോലെ തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ നമ്മുടെ ഈ ഭസ്മം ചാലിച്ച് അത് കുറച്ചു നേരം വെച്ചതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റി നമുക്ക് സേവിക്കാവുന്നതാണ്. പലവട്ടമായി ദിവസേന അതിൻ്റെ ഒരു ഗുണം എന്നു വെച്ചാൽ ഇതൊരു ആൽക്കലൈൻ വാട്ടർ വെള്ളമാണ്, ആൽക്കലൈൻ വെള്ളമാണ്. അപ്പോൾ നമുക്ക് അസിഡിറ്റി അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലെ pH ലെവൽ ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. മറ്റൊരു ഉൽപ്പന്നം കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇത് സ്നാനചൂർണമാണ്. ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഗോമയം, മുൾട്ടാനുവെട്ടി, കാവിമണ്ണ്, അതുപോലെ തന്നെ രാമച്ചം. ഇത്
വിധിപ്രകാരം അളവിൽ തയ്യാറാക്കി ശുദ്ധമായി തയ്യാറാക്കിയിരിക്കുന്നതാണ്. നമ്മുടെ ഇപ്പോൾ ലഭിക്കുന്ന ഈ നമ്മുടെ കെമിക്കൽ അടങ്ങിയ സോപ്പ് ഒക്കെ ഒഴിവാക്കി കുട്ടികൾക്ക് വലിയവർക്കും ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു ഉൽപ്പന്നമാണ്. മറ്റൊരു ഉൽപ്പന്നമാണ് ഈ കാണുന്നത്. ഇത് ഫേസ് പാക്കാണ്. അതായത് നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിന് രാസ പദാർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തീർത്തും പ്രകൃതിദത്തമായി പഞ്ചഗവ്യങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഗോമയം, അതുപോലെ തന്നെ മുൾട്ടാണി മട്ടി, കാവിമണ്ണ്, കൂടാതെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ, ഈ നാല് ഘടകങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് മുഖസൗന്ദര്യം, അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകൾ, ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് ഏറ്റവും ഉത്തമമായി പണ്ട് മുതലേ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചു വന്നിരുന്ന ഇതാണ്. ഇതും വിധി പ്രകാരം ഇവിടെ തയ്യാറാക്കുന്നു. ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജൈവ കൃഷി തന്നെയാണ് ചെയ്യുന്നത്. നാടൻ പശുവാണ് ആ കൃഷിയുടെ ആധാരം. നാടൻ പശുവിൻ്റെ ഗവ്യങ്ങൾ ഉപയോഗിച്ച് ജൈവ വളങ്ങൾ, അതുപോലെ തന്നെ ജീവാമൃതം, അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള ജൈവ സ്ലറി, ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഈ കൃഷിക്കുള്ള വളം നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നാടൻ ഇനത്തിൽപ്പെട്ട വിത്തുകളാണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഹൈബ്രിഡ് വിത്തുകൾ മേടിക്കാറില്ല. പിന്നെ കീടനാശിനികൾ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ജൈവ കീടനാശിനികൾ ഉണ്ടാക്കി അത് പ്രതിരോധം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ കാലാവസ്ഥ അറിഞ്ഞുള്ള കൃഷിയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ പണ്ട് ഓരോ കാലാവസ്ഥയനുസരിച്ചും ഓരോ ഞാറ്റുവേലനുസരിച്ചായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് ചേന നടുന്നത് കുമ്പത്തിൽ തന്നെ നടണം. കുമ്പം മുതൽ പത്താമതയത്തിനുള്ളിൽ ചേന നട്ടു തീർക്കാം. കുമ്പത്തി നട്ട് കഴിഞ്ഞാൽ കർക്കിടകത്തിൽ തന്നെ നമുക്ക് പറിക്കാം. പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, കർക്കിടകത്തിൽ കട്ടും ചേന തിന്നണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കാലാവസ്ഥ അറിഞ്ഞും മണ്ണറിഞ്ഞുമുള്ള കൃഷി രീതിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സമ്മിശ്ര കൃഷിയാണ്, ഏതെങ്കിലും ഏക വിളയല്ല. നമ്മൾ തൊടിയിൽ ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആവശ്യമുള്ളതും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് കൃഷി പാചകം ചെയ്യാനുള്ളത് എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. അത് കിഴങ്ങുകൾ കാണും, കിഴങ്ങ് വർഗ്ഗം കാണും, ഇലവർഗ്ഗം കാണും, ഫലവൃക്ഷം കാണും, അങ്ങനെയുള്ള എല്ലാ ഇനത്തിൽപ്പെട്ട കൃഷികളും ചെയ്യുന്നു. അതോടൊപ്പം നമുക്ക് വേണ്ടി മാത്രമല്ല കൃഷി ചെയ്യുന്നത്, പക്ഷികൾ, അതുപോലെ തന്നെ മൃഗങ്ങൾ, പിന്നെ എന്നാ പറയുന്നത് പെരിച്ചാഴി പോലും ഇവിടുന്ന് ഭക്ഷണമാക്കുന്നുണ്ട്. നമ്മൾ അത് കുറച്ചൊക്കെ പോകുമ്പോൾ നമുക്ക് സങ്കടം തോന്നുമെങ്കിലും അതെങ്കിലും ജീവിക്കേണ്ടേ എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ ഇത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഉള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം കൃഷി മറ്റേ നാടൻ പശുവാണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ പണ്ട് ഭാരതത്തിൽ നമുക്കുണ്ടായിരുന്നത് തനി നാടൻ ഇനത്തിൽപ്പെട്ട പശുക്കളാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ നമ്മുടെ ഭരണകർത്താക്കളുടെ എന്തോ ഒരു ബുദ്ധിമോശമാണെന്ന് വേണേൽ പറയാം. ധവളവിപ്ലവം എന്നുള്ള ഒരു തത്വം വന്നപ്പോഴത്തേന് നമ്മുടെ നാട്ടിലുള്ള പശുക്കളെ ഒഴിവാക്കിക്കൊണ്ട് വിദേശത്തു നിന്നും കൂടുതൽ പാലിനങ്ങൾ പാല് കിട്ടാൻ വേണ്ടിയിട്ട്
വിദേശത്തുനിന്നും പശുവിൻ്റെ വർഗത്തിലുള്ള അല്ലാതെയുള്ള ജീനുകളെ ഇവിടെ കൊണ്ടുവന്ന് ഈ ബ്രീഡിങ് നടത്തി സങ്കരയിനം പശുക്കൾ, അതായത് എച്ച് എഫ്, ജേഴ്സി, അതുപോലെ തന്നെ പിന്നെ സ്വിസ് ബ്രൗണ്, ഇങ്ങനെയുള്ള പശുക്കളെ കൊണ്ടുവന്ന് കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിച്ചു. പക്ഷേ അത് ഗുണമില്ലെന്ന് തന്നെയല്ല, ഏറ്റവും കൂടുതൽ നമുക്ക് മനുഷ്യ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ടുള്ള പാലാണ് നമ്മൾ അതിൽ കൂടെ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഒരു പശു ഒരു വീടിന് എങ്ങനെയൊക്കെ ഉതകുവോ അതിന് നേരെ എതിരായിട്ട് ഒരു പശു ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഭാരം എന്നുള്ള രീതിയിൽ നമ്മളെക്കൊണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ ഗോപരിപാലനം എത്തി. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ എച്ച് എഫ് ഒ ജേഴ്സിയുള്ള പശുക്കൾക്ക് എപ്പോഴും ഡോക്ടറുടെ സേവനം ആവശ്യമാണ്. അതായത് അകിട് വീക്കം, അതുപോലെ തന്നെ അയവിറക്കുന്നതിന് ബുദ്ധിമുട്ട്, ദഹനക്കേട്, അങ്ങനെയുള്ള എപ്പോഴും ഒരു ഡോക്ടറുടെ സേവനം, അല്ലെങ്കിൽ അമിതമായ പണച്ചെലവ്, അമിതമായ സ്ട്രെയിന്, ഇതൊക്കെ വേണം. നമുക്കറിയാം 3 നേരം കുളിപ്പിക്കുക, പിന്നെ തണുപ്പിന് വേണ്ടിയിട്ട് ഫാനിടുക, ചിലയിടത്ത് AC വരെ ഉണ്ട് ഫാമുകളിൽ. നാടൻ പശു എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല, ഏറ്റവും കൂടുതൽ വെയിൽ കൊള്ളാം, ഏറ്റവും കൂടുതൽ മഴ നനയാം, പ്രത്യേകിച്ച് പരിപാലനമൊന്നും വേണ്ട, കാലിത്തീറ്റയുടെ ചിലവില്ല. പക്ഷേ കിട്ടുന്നത് ചിലപ്പം 2 ലിറ്ററോ 2.5 ലിറ്ററോ പാലായിരിക്കാം. പക്ഷേ അത് മറ്റുള്ള പശുക്കളിൽ വെച്ച് നോക്കുമ്പോൾ അതിന് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 5 ഇരട്ടി ഗുണമാണ് നമുക്ക് അതിൽ കൂടെ കിട്ടുന്നത്. A2 മിൽക്കാണ് നാടൻ പശുക്കൾക്ക്, സങ്കരേനം പശുക്കൾക്ക് A1 മിൽക്കെന്ന് ശാസ്ത്രീയമായി പറയും. ഈ A1 മിൽക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അത് ദഹിക്കുന്ന സമയത്ത് ബീറ്റാകാസിൻ എന്ന് പറഞ്ഞ ഒരു വിഷമാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. അത് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഈ നമ്മുടെ കഫക്കെട്ട്, അതുപോലെ തന്നെ ഹൃദ്രോഗത്തിൻ്റെ ഇത്, Type A1 പ്രമേഹം, കുട്ടികളിൽ ഒരു ഉദാസീനത, അങ്ങനെയുള്ള ഒരു, അതുപോലെ തന്നെ ഗർഭിണികൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇലിഫൻ്റ് ഡെത്ത്, ഇതുപോലുള്ള പല അസുഖങ്ങളും ഉണ്ടാകുന്നതായിട്ട് വിദേശ രാജ്യങ്ങളിലെ പഠനം തെളിയിച്ചിട്ടുണ്ട്. ഇപ്പം വിദേശ രാജ്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഗീറ, സഹിവാള്, കാങ്കറേജ്, സഫാർക്കർ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ വെച്ചൂര്, ഇതിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഇപ്പോഴും നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ വിദേശ ഇനം പശുക്കൾക്കാണ്. ആ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് ആരോഗ്യ സംരക്ഷണത്തിൽ ഒരുപാട് വ്യതിയാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. പിന്നെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ലാഭത്തിനായിരുന്നില്ല, എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ലാഭവും വേണം. ആ രീതിയിൽ ഇതിൻ്റെ പ്രൊമോഷൻ സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഇതിന് കൂടുതൽ ശ്രദ്ധയുണ്ടാകണം. രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ച് മണ്ണിനെ ഇല്ലാതാക്കി, മണ്ണ് ഉണ്ടെങ്കിൽ, മണ്ണ് ഏറ്റവും നല്ലതാണെങ്കിലേ അതിൽ കൂടെ ഉള്ള ഉൽപ്പന്നങ്ങൾ, അതിൽ കൂടെ ഉണ്ടാകുന്ന ചെടികളിൽ കൂടെ കിട്ടുന്ന ഫലങ്ങൾ ഓരോന്നും നമുക്ക് ഉതകുന്നതാവുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അമിതമായ രാസവള പ്രയോഗം, അതുപോലെ തന്നെ കീടനാശിനി, ഇതൊക്കെ പ്രയോഗിച്ച് നമ്മുടെ മണ്ണിനെ ഒന്നും അല്ലാതാക്കിയിരിക്കുക, അതൊരു വീണ്ടെടുപ്പാണ് വേണ്ടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദേശം നൽകാൻ വേണ്ടിയിട്ട് ഈ ആഗസ്റ്റ് ചിങ്ങ 1 നമ്മുടെ കർഷക ദിനം, സർക്കാർ ചിങ്ങ 1 കർഷക ദിനമായി ആചരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. പുതിയ പുതിയ ചിന്തകൾ വരുന്നു. ഇതുപോലുള്ള ജൈവ കൃഷി ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രകൃതി കൃഷി ചെയ്യുന്നവരുടെ സന്ദേശം മറ്റ് ജനങ്ങളിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത് നമുക്ക് സാധിക്കും, ഓരോ വീട്ടുകാർക്കും നമുക്കുള്ളതെങ്കിലും വിഷലിപ്തമായി ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ജനങ്ങളിലേക്ക് ഒരു സന്ദേശം എത്തിക്കാൻ ഓരോ നമ്മുടെ കർഷക ദിനങ്ങളും അതുപോലെ തന്നെ പരിസ്ഥിതി ദിനങ്ങളും അതിന് ഉതകും, അതിന് സഹായകരമാവും എന്ന് നമുക്ക് ആശിക്കാം. അതുപോലെ തന്നെ ഈ കർഷക ദിനത്തിൽ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ, ഈ ഒരു രീതിയിൽ ജൈവ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും നമ്മുടെ നാടിൻ്റെ നല്ലൊരു നാടിനുമായി, നന്മയ്ക്കുമായി നല്ല രീതിയിൽ മണ്ണിനെ ദ്രോഹിക്കാതെ, ജീവജാലങ്ങളെ ദ്രോഹിക്കാതെ, സസ്യലജാതികളെ പരിപൂർണമായും സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കർഷക ദിനം ആചരിക്കാം എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം. മാറ്റങ്ങളുടെ ഈ കാലത്ത് തങ്ങളുടേതായ പരീക്ഷണങ്ങൾ നടത്തി വീടാകെ ജൈവസമൃദ്ധി നിറച്ചുകൊണ്ടുള്ള ഇത്തരം കാഴ്ചകൾ ദുരിതകാലത്തെ അതിജീവനത്തിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ്. അത് ജൈവരീതിയിൽ കൂടിയാകുമ്പോൾ ഭക്ഷ്യസുരക്ഷ എന്ന സങ്കല്പം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇവരുടെ ഈ ശൈലി നാം ഓരോരുത്തർക്കും
പിന്തുടരാവുന്നതാണ്. കാർഷിക നന്മകൾ മനസ്സു നിറയ്ക്കുന്ന മനോഹര കാഴ്ചകൾ നമുക്ക് സമ്മാനിച്ച ശ്രീ റാമോഹനും കുടുംബാംഗങ്ങൾക്കും അരവിന്ദ കുടുംബത്തിൻ്റെ നന്ദി.